സുഹൃത്തെ, ഞാൻ ജസ്സിൽ മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് സദേൺ റെയിൽവേയിൽ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് വേക്കൻസികൾ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നീ എല്ലാ കാര്യങ്ങളും വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമ്മൾ ഈ വീഡിയോക്ക് ഒരു 1000 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സദേൺ റെയിൽവേ നമുക്കറിയാം, നമ്മുടെ കേരളം ഉൾപ്പെടുന്ന പ്രദേശം, കേരളം തമിഴ്നാട് ആ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സദേൺ റെയിൽവേ. ഈ സദേൺ റെയിൽവേ ചെന്നൈ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. ആ സദേൺ റെയിൽവേയിലേക്ക് ജൂനിയർ ടെക്നിക്കൽ അസോസിയേറ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ആൾക്കാരെ ക്ഷണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് പറയാവുന്നതാണ്. അതിൻ്റെ മുന്നേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓൺലൈൻ ഡേറ്റ് ആരംഭിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 25 ഓൺലൈൻ ആരംഭിച്ചിട്ടുണ്ട്. ഒക്ടോബർ 10 വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇതിലേക്ക് പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നവർ അവരുടെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ കൃത്യമായിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷന് ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റോ കാര്യങ്ങളൊന്നും അറിയാം, അല്ലെങ്കിൽ ടെസ്റ്റുകളുടെ ഡേറ്റോ ഒന്നും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നമുക്ക് പോസ്റ്റിനെ കുറിച്ച് നോക്കാം. ഓൺലൈനായിട്ടാണ് ഇത്, പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ അപ്ലിക്കേഷനാണ് ആരംഭിച്ചിട്ടുള്ളത്. ജൂനിയർ ടെക്നിക്കൽ അസോസിയേറ്റ് എന്നുള്ളതാണ് പോസ്റ്റിൻ്റെ പേര്. ഇത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് സദേൺ റെയിൽവേയുടെ sr.indianrailways.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് നോക്കാം. ജൂനിയർ ടെക്നിക്കൽ അസോസിയേറ്റ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ് പോസ്റ്റ്. ഇതിലേക്ക് അൺറിസേർവ്ഡ് കാറ്റഗറിക്ക് 7 പോസ്റ്റ് ഉണ്ട്. SC ST SC 2, ST 1, OBC NCLന് OBC നോൺ ക്രിമിനൽ അവർക്ക് 3, EWS എക്കണോമിക്കലി വീക്കർ സെക്ഷന് 1, അങ്ങനെ മൊത്തം 14 വേക്കൻസികളുണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയാണ് നിങ്ങൾ ഒന്നില്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ 3 ഡിപ്ലോമ ചെയ്യണം, അല്ലെങ്കിൽ 4 BTech ഡിഗ്രി സിവിൽ എഞ്ചിനീയറിംഗിൽ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള യോഗ്യത. സോ 3 സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ 4 BTech സിവിൽ എഞ്ചിനീയറിംഗിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ അതാണ്. ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ നടക്കുക എന്നുള്ളതാണ്. ജൂനിയർ ടെക്നിക്കൽ അസോസിയേറ്റ് എന്നുള്ള പോസ്റ്റിലേക്ക്, അതായത് ഈ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ, അതായത് രണ്ട് നിങ്ങളെ മാർക്ക് കണക്കാക്കുകയെന്ന് വെച്ചാൽ, ഇത് എക്സാമിനേഷൻ കാര്യങ്ങളെന്ന് വെച്ചാൽ വലിയ എക്സാമിനേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് നിങ്ങളുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ്, അത് ട്രേഡ് ടെസ്റ്റ് മാത്രമുള്ള എക്സാം ആയതുണ്ടാവുക, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ, അതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെയും ട്രേഡ് ടെസ്റ്റ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക. അതിന് നിങ്ങൾക്ക് മാർക്ക് എന്ന് വെച്ചാൽ 100 100 മാർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ 3 ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അതിൽ അത്യാവശ്യം മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 75 മാർക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ BTech ഉള്ളവരാണെങ്കിൽ അഡീഷണലായിട്ട് 5 മാർക്ക് കിട്ടും. നിങ്ങൾ BTech ആണ് ടോട്ടൽ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് 80 മാർക്ക് കിട്ടും. പിന്നെ ബാക്കിയുള്ളത് പേഴ്സണാലിറ്റി, ഇൻ്റലിജൻസ് ടെസ്റ്റ്, ഇൻ്റർവ്യൂ ഇവയാണ്. അതിന് 20 മാർക്കാണ്. അങ്ങനെ 100 മാർക്കിൻ്റെ എക്സാമിനേഷനാണ്. നിങ്ങൾ എന്താണ് ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ 75 മാർക്ക് കിട്ടും. പിന്നെ എന്താണ് 20 മാർക്ക് ൻ്റെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റാണ് ഉണ്ടാവുക. അങ്ങനെ മൊത്തം 100 മാർക്കിൻ്റെ എക്സാമിനേഷൻ അല്ലെങ്കിൽ 100 മാർക്കിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ് ഉണ്ടാവുക. അതിൽ കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റാണ്, 18 33 ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC ST 5 OBC 3 പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നതാണ്. റിസർവേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാറ്റഗറിക്കും അതിൻ്റേതായിട്ടുള്ള റിസർവേഷൻ ഉണ്ടാവുന്നതാണ്. ഹയറിംഗ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഇത് താൽക്കാലിക വേക്കൻസിയാണ്. 1 നിങ്ങളുടെ പോസ്റ്റിംഗ് ഉണ്ടാവുക. അതിനുശേഷം റെയിൽവേ തീരുമാനിച്ചാൽ ചിലപ്പം കൂട്ടിത്തരാം. ഇതൊരിക്കലും സ്ഥിരമാക്കാനുള്ള വേക്കൻസി അല്ല എന്ന് ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇതിലേക്കുള്ള അപ്ലിക്കേഷൻ ഫീസ് 500 അപ്ലിക്കേഷൻ ഫീസ്. അത് അടയ്ക്കേണ്ടത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ചെന്നൈ മെയിൻ ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ ഇതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ അക്കൗണ്ട് നമ്പറിലേക്കാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അക്കൗണ്ട് നമ്പർ
2609 എന്ന സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് നമ്പറിലേക്കാണ് അടിക്കേണ്ടത്. ഐ എഫ് സി കോഡാണ് CBIN 02808076. ഓക്കെ, അതിലേക്കാണ് അപ്ലിക്കേഷൻ അയക്കേണ്ടത്. ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് വുമൺ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊന്നും ഫീസില്ല, ബാക്കി എല്ലാവരും 500 രൂപ ഫീസ് അടിക്കണം. ഇനി ഇതിലേക്കുള്ള റെമ്യൂണറേഷൻ നോക്കാം. റെമ്യൂണറേഷൻ ജൂനിയർ ടെക്നിക്കൽ അസോസിയേറ്റ് ലെവൽ 6 റെമ്യൂണറേഷൻ ആണ്. അത് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്, സിറ്റികളുടെ അടിസ്ഥാനത്തിലായിരിക്കും. എന്നുവെച്ചാൽ സെഡ് ക്ലാസ്സിൽ വരുന്നവർക്ക് 25,000 രൂപയാണ് പെർ മന്ത് സാലറി. വൈ ക്ലാസ്സിലുള്ളവർക്ക് 25,000 രൂപ സാലറി വരും. എക്സ് ക്ലാസ്സിലുള്ളവർക്ക് 30,000 രൂപ സാലറി വരും. പിന്നെ മറ്റു ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഡെയിലി അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. സോറി, പിന്നീട് അതിൽ നോക്കാനുള്ളത് എന്ന് വെച്ചാൽ അതിൽ പറയുന്നുണ്ട് 1 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റാണ്. നിങ്ങൾ ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും, ശേഷം ട്രെയിനിങ് ആയിരിക്കും ഉണ്ടാവുക. ആ കാര്യങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും നിങ്ങളെ സെലക്ഷൻ ആവുക. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാൻ പോകേണ്ടത് www വേണമെന്നില്ല, sr.indianrailways.gov.in എന്ന വെബ്സൈറ്റ് കയറുക. അതിൽ കയറിയാൽ നിങ്ങൾക്ക് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് എന്നുള്ള ടാബ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ ഫോർ ഫില്ലിംഗ് അപ്പ് ഓൺലൈൻ അപ്ലിക്കേഷൻ വിൽ ബി അവൈലബിൾ ഓൺ വെബ്സൈറ്റ്. അത് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്താൽ ഈ ലിങ്ക് കയറി ഇവിടെ ലിങ്ക് കാണുന്നുണ്ടല്ലോ, ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇത്രത്തോളം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാനുള്ളത്. എന്തായാലും 9 ഒക്ടോബർ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫിസിക്കൽ കോപ്പിയൊന്നും നിങ്ങൾ അവിടേക്ക് അയക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. ഏതായാലും ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലുള്ള വിളിക്കാനുള്ള ഫോൺ നമ്പറാണ് 9003145602, അല്ലെങ്കിൽ 5603 ഈ നമ്പറിലേക്ക് 10 മണിൻ്റെയും വൈകിട്ട് 6 മണിൻ്റെയും ഇടയിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും വണക്കം. താങ്ക് യു ഫോർ വാച്ചിങ്.